ആക്സ് ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ആശംസകൾ. ഏതാണ്ട് ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ലോക്സഭ ഇലക്ഷൻ ആയി. അതെ. അപ്പോ അതിനു മുമ്പ് തന്നെ ഒരു ആചാരം പോലെ പ്രീ പോൾ സർവേകൾ വന്നു തുടങ്ങി. നമ്മുടെ മനോരമയും 24 ഒക്കെ വളരെ ഉത്സവമായിട്ട് തന്നെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ, ഞാൻ 2019 കണ്ട ചില സർവേകളാണ് ഓർത്തു പോകുന്നത്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സീറ്റൊക്കെ ഇവർക്ക് കിട്ടുമോ അവർക്ക് കിട്ടുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്ന സ്ഥലത്ത് കൃത്യമായി തന്നെ ഒരു ജനവികാരം വന്നു. ഏറെക്കുറെ ഇപ്പോഴത്തെ ഒരു സർവേ എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരികയാണ്. സത്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു ആലോചനയിലേക്കല്ല പോകുന്നത്. ഇത് ട്രോളായി മാറുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ സർവേകൾ 2019 സർവേകളിൽ പലയിടത്തും 16-4, 16-5 ഒരു BJP ഒരു NDA എല്ലാവരും പറഞ്ഞു. അതെ അതെ, ഒരു BJP അക്കൗണ്ട് തുറക്കും ഇങ്ങനത്തെ സർവേകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. മൂന്നാക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്, അവർ ഈ പ്രാവശ്യം സർവേ നടത്തിയിട്ടില്ല BJP. അതെ. ഒന്ന് ഈ പറയുന്ന മനോരമയും ഏഷ്യാനെറ്റും. ഏഷ്യാനെറ്റ് പറഞ്ഞ അന്ന് 14 മുതൽ 16 വരെ UDF ഉണ്ടാവാം, 3 മുതൽ 5 വരെ. ഈ കണക്ക് പറയുമ്പോൾ അതിൻ്റെ തോരണം സാധ്യതാ ലിസ്റ്റില് 1 മുതൽ 0 വരെ NDAക്കും കിട്ടും. നേരെ മനോരമ പറഞ്ഞ് 16-4 ഒരെണ്ണം NDAക്കും സാധ്യത മനോരമയും പറഞ്ഞിരുന്നു. ഈ പ്രാവശ്യം വരുമ്പോ റിസൾട്ടും കൂടെ പറയണല്ലോ, 19-1 കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞാനും നമ്മുടെ അടൂർ ജയശങ്കറും എല്ലാം ഇരിക്കുന്ന സമയത്ത് ഈ സർവേ എല്ലാം കണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കണക്കായിരുന്നു 1 ഒരെണ്ണമെങ്കിലും കിട്ടുമായിരിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു. അത് നമ്മൾ ഈ വേളയിൽ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു സർവേ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് 24 ഒക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 13-7 പറയുന്നത്. 13 UDF, 7 LDF. മനോരമ നോക്കിക്കഴിഞ്ഞാൽ മനോരമ ഒരു 16-4 പറയുന്നത്. 16 UDF, 4 LDF. ഇവര് രണ്ടുപേരും ഇപ്രാവശ്യം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ട്രോള് കിട്ടിയത് BJP ഡേസിലാണ്. അപ്പൊ അത് അതുകൊണ്ടായിരിക്കാം ശൂന്യഗണത്തിൽ BJP പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം പ്രീ പോൾ സർവേ എല്ലാം വന്നിരിക്കുന്നത്. രണ്ടുപേരെ വന്ന് നമ്മളിപ്പോ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 24 ഒക്കെ പറയുന്നത് ഏതാണ്ട് കാസർഗോഡ് ഉണ്ണിത്താൻ തോറ്റുപോകും, അവിടെ LDF ആണ് എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ മനോരമ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വടകര ഫോട്ടോ ഫിനിഷിലാവുന്നു നമ്മൾ കണ്ടാണ് അവിടുത്തെ ഫിനിഷ്. ഇത് ഒരു സർവേ നോക്കി കണ്ടുകൊണ്ട് തന്നെ ഒരു ആവേശത്തിലൂടെ മുന്നോട്ട് ഇത് തന്നെയായിരിക്കും ഒരു ഫലം എന്നുള്ള ഒരു ഒരു ചിന്താഗതിയിലേക്ക് പോകാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഈ പ്രാവശ്യം ഇത് കാണുമ്പോ ഇപ്പൊ 13-7 എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായുണ്ട്. വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷങ്ങൾക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ പറയുന്ന പോലെ രാഹുൽ തരംഗം ഇല്ല, ശബരിമല വിഷയങ്ങളോ കാര്യങ്ങളോ. LDFന് BJP വോട്ട് ചെയ്താൽ LDF ജയിച്ചാലെന്ന് വിചാരിച്ച് UDFന് വോട്ട് ചെയ്ത ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം UDFന് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്, അവരുടെ വോട്ട് ഷെയർ കൂടി. അപ്പോൾ ഇത് ഈ പ്രാവശ്യം എത്രത്തോളം സാധ്യമാവും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. എന്നാലും ഈ പറയുന്ന 19 MPമാർ, ഈ 19 ഇല്ല ഇപ്പോൾ 18 MPമാർ, കാരണം കോട്ടയത്ത് തോമസ് ചാഴികാടൻ മറുകണ്ഠം ചാടിയപ്പോൾ അത് 2-18 ഇപ്പോൾ അവസാനം, ഇതിനെ പറയുകയാണെങ്കിൽ ഫോട്ടോ ഫിനിഷിങ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ 20 MPമാരുണ്ട്, 20 MPമാരിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതാപൻ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു MP മത്സരിക്കാത്തത്, ബാക്കി എല്ലാവരും തന്നെ മത്സരിക്കുന്നുണ്ട്. അനിവാര്യമായിട്ട് ഷാഫി എത്തി. ഇപ്പോൾ UDFന്റെ കാര്യത്തിൽ, LDFന്റെ കാര്യത്തിൽ ഒരാൾ ആരിഫും മത്സരിക്കുന്നുണ്ട്. ഇവര് 20 മണ്ഡലങ്ങളിൽ സജീവമായി നിന്ന ആളുകളാണ്. അവർക്ക് ഈ 5 അത് ഈ കോൺഗ്രസിന്റെ MPമാരായതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ആന്റോ ആന്റണിയെ പോലെയുള്ള ആളുകളെ, അദ്ദേഹമാണ് ഈ ഹൈമാസ്ക് ലൈറ്റിന് ഇത്ര പ്രശസ്തി നേടിക്കൊടുത്ത ഒരു MP എന്നുള്ള ചീത്ത പേരൊക്കെ ഏൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോ ഈ ഒരു പേര് മൊത്തത്തിൽ 20 ചേർത്തി തരാനുള്ള ഒരാള് ഇദ്ദേഹമാണെന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയില്ല. അപ്പോ പക്ഷെ എന്നാലും ലൈറ്റ് വെക്കാനാണെങ്കിലോ ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലോ ഒക്കെ ഇവരുടെ ഒരു പ്രാതിനിധ്യം മണ്ഡലങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരു പുതുമുഖങ്ങളല്ല.
ഇവരോടൊപ്പം 20 പേരെങ്കിലും ഏതാണ്ട് 40 പേരെങ്കിലും വരുന്നുണ്ട്. ബി ജെ പിയുടെയും നോക്കിക്കഴിഞ്ഞാൽ, എൻ ഡി എയുടെയും നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അല്ല, കോൺഗ്രസിനാണ് മേൽക്കൈ എന്നുള്ളത് എല്ലാ സർവേയിലും പറയുന്നുണ്ട്. പക്ഷേ വ്യക്തമായ മേൽക്കൈയാണ് നമ്മളീ 13-7 എന്ന് പറഞ്ഞാലും 16-4 എന്ന് പറഞ്ഞാലും ഒക്കെ 75% സീറ്റ് എന്നുള്ളതാണല്ലോ ഈ 16-4 എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇവിടെ നിന്ന് ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സീറ്റൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ മനോരമ തൃശ്ശൂര് അവര് കൃത്യമായി പറയുന്നില്ല ആര് ജയിക്കും എന്നുള്ളത്. കാരണം നല്ല ടൈറ്റ് മത്സരമായിരിക്കും. 24 പറയുന്ന അവിടെ സുൽകുമാർ ജയിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു ഘടകം എല്ലാ സ്ഥലങ്ങളിലും ഒരു കാര്യമുണ്ട്. കാരണം ബി ജെ പി പിടിക്കുന്ന വോട്ട് പാറ്റിങ്ങിലാണെങ്കിലും മനോരമ പറയുന്നത് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ 24 പറയുന്നത് അവിടെ ജോയി ജയിക്കുന്നതാണ്, അടൂർ പ്രകാശ് പരാജയപ്പെടും എന്നുള്ളതാണ്. കാരണം അത് വി മുരളീധരൻ പിടിക്കുന്ന വോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ആരിഫ് പോവും, കെ സി വരും, ഇതെല്ലാം ബി ജെ പിയുടെ ഒരു വോട്ടിന് അനുവാദ്യമായിട്ടിരിക്കും. അത് പ്രവചനാതീതമാണ് ശരിക്കും പറഞ്ഞാൽ. പല സീറ്റുകളും ചാലക്കുടിയിൽ പറയുന്നത് 24 പറയുന്നത് അത് എൽ ഡി എഫ് മണ്ഡലമായി വരും, 2020 വോട്ട് പിടിക്കും. പക്ഷേ എനിക്ക് ഒരു 100,000 അടുത്തൊക്കെ ഒരു വോട്ട് 2020 പിടിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ള ഭയം ബെന്നി ബഹനാനുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചാലക്കുടിയിൽ എന്നും ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. പിന്നെ അതുപോലെ തന്നെ ഭൂരിപക്ഷം കുറയും, പക്ഷേ ശശി തരൂരായിരിക്കും തിരുവനന്തപുരത്ത് എന്ന് പറയുന്നുണ്ട്. അതെ, അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ബി ജെ പി പിടിക്കുന്ന ഒരു 100,000 കുറച്ച് വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 14,000-15,000 അടുത്ത് ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ച ശശി തരൂര് 100,000 കടന്നത് നമ്മൾ കണ്ടു. പക്ഷെ ആ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കും, അത് ഈ സർവേ പറയുന്ന പോലെ തന്നെ സത്യമായിരിക്കും. പക്ഷേ വരുന്ന വാർത്തകൾ സംബന്ധിച്ചിടത്തോളം അവിടെ എത്രത്തോളം സാധ്യതകൾ, ശശി തരൂരിന് തന്നെയാണ് മേൽക്കൈ എന്നാലും സാധ്യതകൾ അങ്ങനെയായിരിക്കും എന്നുള്ളത്. അതെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ആലത്തൂർ മണ്ഡലം. ആലത്തൂർ മണ്ഡലം, ആലത്തൂർ രണ്ടും പറയുന്നുണ്ട്, രമ്യ ഹരിദാസ് നിലനിർത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ കെ രാധാകൃഷ്ണനെ പോലെ പ്രഗത്ഭനായ രാഷ്ട്രീയ, കെ രാധാകൃഷ്ണൻ ജയിക്കും എന്ന് പറഞ്ഞു. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന അടുത്തറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്, ഇപ്പൊ ഒരു മന്ത്രിയാണ്. ഇങ്ങനെ നോക്കുമ്പോ പിന്നെ അവിടുത്തെ ബി ജെ പി എത്ര വോട്ട് പിടിക്കും? അതെ, ബി ജെ പി ഭീകരമായി വോട്ട് പിടിച്ചാൽ ചിലപ്പോൾ രാധാകൃഷ്ണൻ ഒരുപാട് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത്രയ്ക്ക് വോട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് അവർ നിർത്തി ബി ജെ പി നിർത്തിയിരിക്കുന്നത് എന്നാണ് വേറൊരു കാര്യം. അതെ, അപ്പോൾ ഈ പറയുന്ന പോലെ മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞാലും ആലത്തൂർ എത്ര പേര് വോട്ട് ചെയ്യും എന്നുള്ളതും ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചൊരു മണ്ഡലമൊക്കെയാണ് ആലത്തൂർ. എറണാകുളവും വയനാടും ആലത്തൂരും കൊല്ലോ ആണ് അവസാനം പ്രഖ്യാപിച്ചത്. പുതിയ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ പേരൊക്കെ മാറ്റിയിട്ട് ഗണപതി വട്ടം എന്ന ഡയലോഗൊക്കെ വരുന്നത് ബി ജെ പിക്ക് എത്രത്തോളം വോട്ട്. അതെ അതെ, അവിടെ വന്ന് നമ്മളിപ്പോ സിനിമയിലൊക്കെ ഉണ്ട് ഒരു സൂപ്പർ സ്റ്റാർ വന്നിറങ്ങിയിട്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു ബിജിഎം വരുന്നു, ഇതുപോലെ പ്രതീക്ഷിച്ച് സുരേന്ദ്രൻ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കേരളത്തിലെ വോട്ട് കുറയ്ക്കാനേ പല മണ്ഡലങ്ങളിലും ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ബി ജെ പിക്ക് വേണോ എന്ന് ആലോചിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതെ, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പേരെന്തായാലും ഒരേ യാതൊരു വിധത്തിലും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വൈകാരികമായിട്ട് നമ്മൾ സ്ഥലപ്പേരുകളെ കാണുകയോ അതിന് ഉൾക്കൊള്ളുകയോ അങ്ങനെയൊന്നും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അത് നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ റോഡിനും ഓരോ പേരുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെ, ഇവിടെ കേക്കനാഥൻ റോഡുണ്ട്, കേക്കനാഥൻ സിൽവർ ജൂബിലി റോഡുണ്ട്, ഇങ്ങനത്തെ റോഡിനൊക്കെ പേര് മാറ്റണം എന്ന് ഓരോ മെമ്പറും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ അത് വേവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോ നമ്മൾ വയനാടാണ് പറഞ്ഞത്, വയനാട്ടിലും ഇദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആണ്. അപ്പൊ ബി ജെ പിയുടെ ഒരു നയമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ, ഈ പറഞ്ഞ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടർമാര് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട്ടില് രാഹുൽ ഗാന്ധി വിജയം ഏതാണ്ട് ഉറപ്പാണ്. ഇപ്പൊ ഗണപതി വട്ടമല്ല രാമവട്ടമാക്കിയാലും അവിടെ രാഹുൽ ഗാന്ധി ജയിക്കും. രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള ഘടകങ്ങൾ അവിടെയുണ്ട്. പക്ഷേ വയനാട്ടില് ഭൂരിപക്ഷം കുറയും എന്നുള്ളതാണ് പല സർവേകളും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധി. എനിക്ക് സങ്കടം വന്ന് നമ്മുടെ ഉണ്ണിത്താൻ തോറ്റു പോകുന്നു പറഞ്ഞിട്ടൊരു ഇത് അവിടെ ഒന്നും. ഈ മൗലവി കേസും കൂടി വന്നതോടുകൂടി ഉണ്ണിത്താൻ അത് ബോണസ് ആയിട്ട് നിൽക്കുകയാണ്.
എനിക്ക് ഈ ഒരു കറുത്ത കുറി വെച്ചിട്ടാണ് നമ്മൾ 2019 ഇലക്ഷൻ മുമ്പ് വരെ ഉണ്ണിത്താനെ കണ്ടിട്ടുള്ളത്. കുറി അദ്ദേഹം മാച്ചാലും അവിടുത്തെ പ്രസാദം അദ്ദേഹം കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗ്യം, ഈ കൊട്ടാരക്കര ഗണപതിയുടെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ BJP സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഉണ്ണിത്താനാണ് അവിടെ മെൽക്കൈയുള്ളത്. ഈ പറയുന്ന പോലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം ഈ ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ, ഈ പ്രാവശ്യം വടകര നല്ല ടൈറ്റ് മത്സരമാണ്. രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥി MLA-മാരാണ്. അതുപോലെ തന്നെയാണ് കണ്ണൂരും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. നേരെ പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല 3 സ്ഥാനാർത്ഥികളുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി 3 പേരും എന്ന് വെച്ചാൽ ഇപ്പോ പേഴ്സണലി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിലേക്ക് എടുത്തു കഴിഞ്ഞാലും അവർക്കുള്ള ഒരു പ്രൊഫൈൽ ഭയങ്കരമായിട്ട് അപ്പാണ്. ഒന്ന് ശശി തരൂരാണ്. ശശി തരൂര് വിശ്വപൗരൻ എന്ന പേരിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ആരാധന വൃന്ദം കേരളത്തിൽ മൊത്തം ഉണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി അതെ. സെക്കൻഡ് രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ചെയ്ത അദ്ദേഹം രാഷ്ട്രീയം കൂടുതലായിട്ട് പറയുന്നില്ല, വികസനമാണ് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സഖാവാണ്. ജനകീയനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അഴിമതിയോ ഒന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും സമ്പാദിച്ചു എന്നോ ആ മക്കൾ സമ്പാദിച്ചു എന്നോ ഒന്നുള്ള ഒരു ആരോപണങ്ങൾ വരാത്തൊരു നല്ലൊരു സഖാവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല വ്യക്തി ഉടമയാണ്. പക്ഷേ ഈ പ്രാവശ്യം ശശി തരൂർ കുറെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഇപ്പൊ അതെ, അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. പിന്നെ മറ്റേ സഭയുടെ കയ്യിൽ നിന്നും സഭയ്ക്ക് പൈസ കൊടുത്തിട്ട് വോട്ട് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മഹാരാഷ്ട്ര കേസ് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് പോയിട്ട്. ഇതൊന്നും ശശി തരൂരിൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നതല്ല. അപ്പൊ അവിടെ എന്തൊക്കെയോ ഒരു ഭീതി ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും ഈ പറയുന്ന പോലെ ഈ 13-7 ഓക്കെ, അതൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം മനോരമ പറഞ്ഞ അതേ ഇത് തന്നെയാണ് ഈ പ്രാവശ്യം പറഞ്ഞത്. 16-4 അത് ഈ പ്രാവശ്യം ഏതാണ്ടൊക്കെ കറക്റ്റ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള സർവേകളാണ് വരുന്നത്. ഈ സർവേകളൊക്കെ എന്തെങ്കിലും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക്. സത്യം എന്ന് പറയുന്നത് ഇനി ഇലക്ഷൻ ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഈ ഗണപതി വട്ടം പോലെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നോ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്നോ വരുന്ന ഒരു കമന്റ് മതി. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ചൊവ്വാഴ്ച മറ്റേ ദല്ലാള നന്ദകുമാർ കുറെ തെളിവുകൾ പുറത്തുവിടുന്നു, അദ്ദേഹത്തിനുള്ള ആരോപണങ്ങൾ എന്നൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പോ ഇതെല്ലാം കൂടി നമ്മൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഇനി പല മാറ്റങ്ങളും വരാം. രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങളിലുള്ള ഒരു ഇപ്പോൾ ഉള്ള ഒരു കെമിസ്ട്രി എല്ലാം ഒന്ന് മാറാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത. ചോദ്യം ചെയ്യാൻ വേണ്ടി ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചിലോട്ട് ചോദ്യം ചെയ്യരുത് എന്നുള്ളതും നീങ്ങി കിട്ടാൻ വേണ്ടി ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയിട്ടുണ്ട്. കരിവന്നൂര് കേസ് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ മാസപ്പടി വിവാദത്തിലുള്ള ശ്രീധരൻ കർത്ത ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനായി അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അതൊക്കെ എങ്ങനെയാവാം, രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള പ്രവർത്തനമാണ് എന്നുള്ള ആരോപണങ്ങൾ വരാം. നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. രണ്ടാഴ്ച വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ് കേരളത്തിൽ. എന്തായാലും ഈ ഇതിന്റെ ക്ലിപ്സ് എല്ലാം ആൾക്കാർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എല്ലാരും ഈ സർവേയുടെ ലിസ്റ്റ് എല്ലാം റിസൾട്ട് വരുമ്പോൾ ട്രോൾ ആയിട്ട് നമുക്ക് കാണാം. അതെ, ട്രോൾ ആകുമോ ഈ പ്രീ പോൾ സർവേ ഫലം എന്നുള്ളത് ജൂൺ 4 ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം.